ശിഹായി സ്തുതിയായിരിക്കട്ടെ നമ്മൾ ഏഴാം ക്ലാസ്സിലെ പത്താമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ച നിങ്ങളെ ഉൽപ്പത്തി പുസ്തകത്തിലെ കഥയൊക്കെ വായിച്ചോ വർക്ക് ബുക്കിലെ നാടക രൂപത്തിലൊക്കെ എഴുതിയോ എഴുതിയോ ഓക്കേ ഇപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് ആ എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടതാണെന്ന് നമ്മൾ പഠിച്ചു എല്ലാവർക്കും വിശുദ്ധരാകാനുള്ള വിളിയുണ്ടെന്ന് നമ്മൾ പഠിച്ചു പിന്നെന്ത് പഠിച്ചു പഴയ നിയമത്തിൽ വിവാഹ ബന്ധത്തെ അവർ ഇസ്രായേൽ ജനവും ദൈവവുമായിട്ടുള്ള ബന്ധത്തോട് ഇത്രയും പവിത്രമായൊരു ബന്ധത്തോടാണ് ഉപമിച്ചിരിക്കുന്നത് നമ്മൾ പഠിച്ചു പുതിയ നിയമത്തിൽ പൗലോസ് പൗലോസ്ലിഹ എന്താ പറയുന്നത് എഫ് എ സൂസ്ഗാർക്കുള്ള ലേഖനത്തില് ആ ഈശോയും സഭയും തമ്മിലുള്ള ബന്ധത്തോടാണ് ഈ ഉപമിച്ചിരിക്കുന്നത് വിവാഹ ബന്ധത്തെ ഉപമിച്ചിരിക്കുന്നത് ഈശോയും സഭയും തമ്മിലുള്ള ബന്ധത്തോടാണ് ഉപമിച്ചിരിക്കുന്നത് പിന്നെന്ത് പഠിച്ചു വിവാഹ ബന്ധമെന്ന് പറയുന്നത് അവിഭാജ്യമാണ് ഒരിക്കലും നമുക്ക് ഉപേക്ഷിച്ച് പോകാൻ പറ്റത്തില്ല നമ്മൾ മരണം വരെ ഒരുമിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് തിരുവചനത്തിൽ കൈവച്ചുകൊണ്ട് നമ്മൾ ഒരു ഉടമ്പടി എടുക്കുകയാണ് വിവാഹത്തിലൂടെ ചെയ്യുന്നത് പിന്നെ വിവാഹ ജീവിതം ഒരു കൂതാശയാണ് അതുകൊണ്ട് ഒരിക്കലും അഭിഭാ വിഭജിക്കാൻ പറ്റാത്ത അവിഭാജ്യമായ ഒരു ബന്ധമാണ് വിവാഹ ജീവിതമെന്ന് നമ്മൾ പഠിച്ചു ഇന്ന് നമുക്ക് ആദ്യമേ ഒരു ഗാനം കേൾക്കാം അത് ആ ആ ഗാനം കേട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വിശുദ്ധിയുള്ള കുടുംബങ്ങളായിട്ട് നമുക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കൊച്ചു ഗാനം കേട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹിച്ചു

നിർമ്മല സ്നേഹ പൂന്തോപ്പിൽ സ്ത്രീയും പുരുഷനും ഒന്നാക പാട്ടെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഓക്കെ നമ്മൾ ഇനിയും തകരുന്ന കുടുംബ ബന്ധങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് തകരുന്ന കുടുംബ ബന്ധങ്ങൾ നിങ്ങൾ പത്രമാ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും ഒക്കെ നിങ്ങൾ ഈ തകരുന്ന കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് വിവാഹബന്ധം വേർപെടുത്തിയ മാതാപിതാക്കന്മാർ ആത്മഹത്യ ചെയ്യുന്ന യുവജനങ്ങൾ മധ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളായി പോ പോകുന്ന കുഞ്ഞുങ്ങൾ ഇതൊക്കെ ഇങ്ങനെയുള്ള പത്രവാർത്തകളും വാർത്തകളും പിന്നെന്താണ് വാട്സപ്പിലും മറ്റ് സോഷ്യൽ മീഡിയാസിലൊക്കെ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഇതിങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ആ അവനവൻ്റെ കുടുംബത്തിൽ സുരക്ഷിതത്വം കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ അവനവൻ്റെ കുടുംബത്തിൽ സന്തോഷം നേടാതെ വരുമ്പോഴാണ് കുഞ്ഞുങ്ങൾ പലപ്പോഴും വഴിതെറ്റിപ്പോകുന്നത് അപ്പോൾ ഈ ദാമ്പത്യ വിശുദ്ധി എന്ന് പറയുന്നത് ഈ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കുകൾ അത് അവിടെ കൊണ്ട് തീരുന്നതല്ല ഒരു തലമുറയെ തന്നെ അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയേയും ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പം നമുക്കറിയാം ചിലർ സമ്പത്തും സൗന്ദര്യവും ഒക്കെ മാത്രമേ ലക്ഷ്യം വെക്കത്തുള്ളൂ ഈ സമ്പത്തും സൗന്ദര്യവും മാത്രം നോക്കി നമുക്ക് കുടുംബജീവിതം ആരംഭിക്കാൻ പറ്റുമോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരാളുടെ കഥ കേട്ടായിരുന്നു ആരുടെ കഥയാ അബ്രാഹത്തിന്റെ മകനായിട്ടുള്ള ഇസഹാക്കിനെ വധുവിനെ അന്വേഷിച്ച് ആ വൃത്തിൻ പോയ കഥ അബ്രാഹത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു താൻ വിശ്വസിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വേണം തൻ്റെ മകന് വധുവിനെ കിട്ടാൻ അപ്പം വിശ്വാസവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ നമുക്കറിയാം ഈ കുടുംബ ബന്ധങ്ങൾ നമ്മളെ കുഞ്ഞുങ്ങളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുടുംബ ബന്ധങ്ങൾ തകരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ടോ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാറുണ്ടോ ഒരുമിച്ച് കളിക്കുകയും ചിരിക്കുകയും തമാശ പറയുകയും ചെയ്യാറുണ്ടോ ചെയ്യുന്നില്ലെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ മുൻകൈ എടുക്കണം നിങ്ങളുടെ പപ്പായുടെയും മമ്മിയുടെയും നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് വീട്ടിലുള്ള സമയത്ത് നിങ്ങൾ ടി വി ഒക്കെ ഓഫ് ചെയ്ത് പപ്പായയും മമ്മിയുടെയും കയ്യിൽ നിന്നും നിങ്ങളുടെ കയ്യിൽ നിന്നും മൊബൈൽ ഫോൺ മൊബൈൽ ഫോണൊക്കെ ഒന്ന് ഓഫാക്കി മാറ്റി വെച്ച് നിങ്ങളെ എല്ലാവരും കൂടെ സംസാരിക്കണം ഇവിടെ ടീച്ചർ ഒരു വീട്ടിൽ പോയി അപ്പം എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ചൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ആരും ഒന്നും മിണ്ടുന്നില്ല അവർക്കൊന്നും സംസാരിക്കാനില്ല എന്താണ് ബന്ധം ഉണ്ടെങ്കിലേ നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ നമുക്കൊരു പ്രശ്നം വന്നാലും നമുക്ക് നമ്മുടെ വീട്ടിൽ എൻ്റെ പേരൻസിനോട് എനിക്ക് പറഞ്ഞാൽ എനിക്ക് അവരെ അവർ ഇത് ഈ പ്രശ്നത്തെ എനിക്ക് പരിഹരിച്ച് തരും എന്നൊരു ബോധ്യം നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടണം അപ്പം നിങ്ങൾ തന്നെ മുൻകൈയ്യെടുത്ത് നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കണം ചിരിക്കണം കളിക്കണം വർത്താനം പറയണം ഭക്ഷണം കഴിക്കണം പ്രാർത്ഥിക്കണം ഇനി എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിച്ചാൽ തന്നെ അത് പപ്പായുടെ മമ്മിയോടും ഒക്കെ സോറ് ചോദിച്ച് അതൊന്ന് കെട്ടിപ്പിടിച്ച ഒരു ഉമ്മയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ആ പ്രശ്നം അവിടെ തീരും ഇപ്പോഴേ നിങ്ങളുടെ കുടുംബത്തിൽ ഇത് നിങ്ങൾ പരിശീലിച്ചാലേ നിങ്ങളുടെ ഭാവിയിൽ നിങ്ങളും വലുതായി കല്യാണമൊക്കെ കഴിച്ച് നിങ്ങളൊരു കുടുംബമായിട്ടൊക്കെ ജീവിക്കുമ്പോൾ ആ കുടുംബ ബന്ധത്തിൻ്റെ ഊഷ്മളത ചെറുതിലേ നമ്മൾ അഭ്യസിച്ചാലേ നമ്മൾ വലുതാവുമ്പോഴും നമുക്കിത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ തന്നെ മുൻകൈയ്യെടുത്ത് നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാക്കാൻ പരിശ്രമിക്കണം ഓക്കെ അപ്പം എന്തുകൊണ്ടാണ് ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞു നിങ്ങൾ പിന്നെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കുടുംബ ബന്ധങ്ങൾ തകരാതിരിക്കാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് സിസ്റ്റർ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ ഒരു കുടുംബം തകരുകയാണെങ്കിൽ ആ കുടുംബത്തിലെ കുഞ്ഞുങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് നിങ്ങൾക്കറിയാലോ നിങ്ങളുടെയൊക്കെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ചിലപ്പം അമ്മയും അപ്പനും വിവാഹബന്ധം വേർപെട്ടിട്ട് വരുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരാഴ്ച അപ്പൻ്റെ കൂടെ പോയി താമസിക്കും മറ്റേ ആഴ്ച അമ്മയുടെ കൂടെ പോയി താമസിക്കും ഇതവരുടെ പഠനത്തെ ബാധിക്കും ഇതവരുടെ വ്യക്തിത്വ വികാസത്തെ ബാധിക്കും പിന്നെ ഇവർ ഈ കുഞ്ഞുങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകാനും അനാവശ്യ കൂട്ടുകെട്ടിലേക്കുമൊക്കെ ഇത് കാരണമാകും അപ്പം കുഞ്ഞുങ്ങളുടെ ഭാവിയെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ വിവാഹ വേർപെടുത്തുന്ന അവസ്ഥ അപ്പം ഈശോ പറഞ്ഞ മത്തായുടെ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞ കാര്യം നമുക്ക് ഒന്നും കൂടെ കേക്കാം എന്താണ് ഈശോ പറഞ്ഞിരിക്കുന്നത് മത്തായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ആറാം അധ്യായത്തിൽ വായിക്കുന്നത് നമ്മുടെ കൂട്ടുകാരൻ വായിക്കുന്നതെന്ന് കേട്ടേ ആ എന്തുലോ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ അപ്പം എന്തെല്ലാം സഹനങ്ങൾ വന്നാലും എന്തെല്ലാം ബുദ്ധിമുട്ട് വന്നാലും ഭാര്യ ഭർത്താക്കന്മാരെ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ആ പ്രശ്നങ്ങളെ പരിഹരിച്ച് വീണ്ടും കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാന് നമ്മൾ പരിശീലിക്കണം ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ നിങ്ങൾക്ക് പത്തോ പതിമൂന്നോ വയസ്സേ ആയിട്ടുള്ളൂ പിന്നെ എന്തിനാ അസിസ്റ്റ് ഇത് ഞങ്ങളോട് പറയുന്നത് അല്ലെ ഞങ്ങൾക്ക് എന്തിനാ ഈ സിലബസിൽ പഠിക്കാൻ വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത് നമ്മുടെ കുടുംബജീവിതം എന്ന് പറയുന്നത് നമുക്ക് ജോലിക്കൊക്കെ ചെല്ലുമ്പം നമ്മളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം എക്സ്പീരിയൻസ് ഉണ്ട് ആ എക്സ്പീരിയൻസ് രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉണ്ട് മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ജോലിക്ക് സാലറി കൂടും അങ്ങനെയൊക്കെയുണ്ട് പക്ഷേ എങ്കിൽ നമ്മുടെ കുടുംബജീവിതം എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവിതമല്ല അതുകൊണ്ട് നമ്മൾ ചെറുപ്പകാലം മുതലേ നമ്മുടെ സഭയുടെ എന്താണ് സഭയുടെ പ്രബോധനം എന്താണ് ചെറുപ്പം മുതലേ നമ്മൾ കുടുംബജീവിതത്തിലേക്ക് ഒരുങ്ങേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത് ഓക്കെ ഇനിയും ദാമ്പത്യ വിശുദ്ധി ദാമ്പത്യ വിശുദ്ധിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ വിശുദ്ധമായ ഒരു ജീവിതത്തിലേക്കാണ് വിവാഹത്തിലൂടെ ദമ്പതികൾ പ്രവേശിക്കുന്നത് പരസ്പരമുള്ള സമ്പൂർണ്ണ സമർപ്പണമാണ് അവരുടെ വിശുദ്ധിയിലേക്കുള്ള വഴി ശരീരവും മനസ്സും ആത്മാവും അവർ മുഴുവനായി പങ്കാളിക്ക് ദാനം ചെയ്യുന്നു അപ്പോൾ അവരുടെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം പങ്കാളിക്ക് പൂർണ്ണമായിട്ട് ദാനം ചെയ്യുന്നു ഇത് പറയുമ്പോൾ ടീച്ചർ ഒരു ഹൗസ് വിസിറ്റിങ്ങിന് പോയ കാര്യം പറയാം ടീച്ചർ ഒരു സ്ഥലത്ത് ഒരു വീട് ഭാവന സന്ദർശനത്തിന് പോയി അതിലിപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ചാച്ചനും അമ്മച്ചിയും ഉണ്ട് അമ്മച്ചി ബെഡ് റിഡനായിട്ട് കട്ടിലയിൽ കിടക്കുകയാണ് ഈ ചാച്ചനാണ് അമ്മച്ചിയുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ചത് ഞങ്ങൾ ചോദിച്ചു വന്നപ്പോൾ ഈ ചാച്ചൻ പറയുകയാണ് ഇവർക്ക് രണ്ടു പേർക്കും അമേരിക്കയിൽ നല്ല ജോലിയായിരുന്നു ഇവരുടെ ചെറുപ്പകാലത്ത് തന്നെ രണ്ട് മൂന്ന് മക്കളുണ്ടായി അവർ കുഞ്ഞുങ്ങളൊന്നും ഒത്തിരി വലുതായില്ല കുഞ്ഞുങ്ങളൊക്കെ നിങ്ങളെപ്പോലുള്ള പ്രായത്തിൽ തന്നെ ഇവർക്ക് അവിടെ വെച്ച് ഒരു വലിയ ആക്സിഡൻ്റ് ഉണ്ടായി ഈ അമ്മച്ചി അന്ന് മുതൽ കിടക്കി ഇപ്പം പതിനെട്ട് വർഷമായിട്ട് ഈ അത് കഴിഞ്ഞിട്ട് ഈ അച്ചാച്ചനെന്നാ ചെയ്തു അവിടുത്തെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് ഈ അമ്മച്ചിയും കൊണ്ട് നാട്ടി വന്നു മക്കളേയുമായിട്ട് നാട്ടി വന്ന് ഈ പതിനെട്ട് വർഷവും ഈ അമ്മച്ചിയെ നോക്കിയത് ബെഡ് ഇടാനായിട്ട് കിടക്കുക ഒരു അമ്മച്ചിക്ക് ഓർമ്മയില്ല നടക്കാൻ പറ്റത്തില്ല എഴുന്നേക്കാൻ പറ്റത്തില്ല ഈ സ്ത്രീയുടെ എല്ലാ കാര്യങ്ങളും ഈ അച്ചാച്ചനാണ് നോക്കുന്നത് ഒരു സ്ത്രീ വരും വീടൊക്കെ നല്ല വീടൊക്കെ ഉണ്ട് അതൊക്കെ തുടയ്ക്കാനും തൂക്കാനും പിന്നെ ഭക്ഷണം ഉണ്ടാക്കാനും വേണ്ടി പുറത്തു ഒരു സ്ത്രീ വരും ബാക്കി ഈ സ്ത്രീയുടെ കാര്യം നമുക്കറിയാം മുഴുവൻ കായിട്ട് കിടക്കുന്നത് കുളിപ്പിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും ബാത്റൂമിൽ കൊണ്ടുപോകുന്നതും എല്ലാ കാര്യങ്ങളും ഈ അപ്പച്ചനാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മൾ പറഞ്ഞു മരണം വരെ എന്നാൽ ആയി ഇനിയും ആരോഗ്യമില്ല സൗന്ദര്യമില്ല ഇല്ല എന്നെ ഉപേക്ഷിച്ചിട്ട് ഞാൻ വേറൊരു കല്യാണം കഴിച്ചേക്കാം ഇവളെവിടെയെങ്കിലും പോട്ടേന്ന് ആ ചേട്ടൻ വിചാരിച്ചോ ഇല്ല മരണം വരെ ഒരുമിച്ച് ജീവിച്ച ഒരു ദമ്പതികളുടെ കഥ പൗലോസ്ലിഹ എന്താണ് പറയുന്നത് സ്വന്തം ശരീരത്തെ നമ്മൾ എങ്ങനെ സ്നേഹിക്കുന്നുവോ അങ്ങനെ തന്നെ ജീവിത പങ്കാളിയെ സ്നേഹിക്കണമെന്നാണ് പൗലോസ്ലിഹ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തെട്ടാം വാക്യത്തിൽ പറയുന്നത് ഇനി നമുക്കറിയാം നല്ല കുടുംബങ്ങളാണ് സഭയുടെയും സമൂഹത്തിൻ്റെയും നട്ടല്ല ഇപ്പൊ നല്ല കുടുംബങ്ങളാണ് സഭയുടെയും സമൂഹത്തിൻ്റെയും നട്ടല്ല എന്ന് നമ്മൾ പറയാറുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ആ നല്ല കുടുംബത്തിൽ നിന്നേ നല്ല മക്കൾ ഉണ്ടാവുകയുള്ളു നല്ല മക്കൾ ഉണ്ടാകണമെങ്കിൽ നല്ല ഫോർമേഷൻ കിട്ടുന്നത് ഇപ്പം നല്ല നല്ല അച്ഛനുണ്ടാകുന്നത് നല്ല സിസ്റ്റർ ഉണ്ടാകുന്നത് നല്ല മാതൃകാപരമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ദമ്പതികൾ ഉണ്ടാകുന്നതൊക്കെ നല്ല കുടുംബത്തിൽ നിന്നാണ് നല്ല കുട്ടികൾ എന്നാൽ എന്താണ് നല്ല മൂല്യബോധമുള്ള കുട്ടികൾ പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്ന ക്ഷമിക്കാൻ കഴിയുന്ന വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുന്ന പരസ്പരം സഹകരിക്കാൻ പറ്റുന്ന ഇങ്ങനെ നല്ല മൂല്യങ്ങളുള്ള കുഞ്ഞുങ്ങള് നല്ല കുടുംബത്തിലേ ഉണ്ടാകത്തുള്ളൂ പിന്നെ നല്ല ആത്മവിശ്വാസമുള്ള കുഞ്ഞുങ്ങൾ എവിടെ ഉണ്ടാകുന്നത് നല്ല കുടുംബത്തിലാണ് ഉണ്ടാകുന്നത് എന്താണ് പിന്നെ ആ നല്ല ആത്മവിശ്വാസമുള്ളവർക്കെ എന്തു പറ്റുകയുള്ളൂ പരസ്പരം പ്രോത്സാഹിപ്പിക്കാനും തെറ്റുകളെ അംഗീ മറ്റുള്ളവരുടെ തെറ്റുകളോടുകൂടി അവരെ അംഗീകരിക്കാനും ഒക്കെ പറ്റുന്നത് നമുക്ക് എപ്പോഴാണ് നല്ല നല്ല അത് ചെറുപ്പത്തിലേ നമുക്ക് നല്ല നല്ല കുടുംബത്തിൽ ജനിക്കുമ്പോഴാണ് നമുക്കിതിന് സാധിക്കുന്നത് ഓക്കെ നമുക്കിനി വർക്ക് ബുക്ക് നോക്കാം നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ട് ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യണം അമ്പത്തി ഒമ്പതാമത്തെ പേജ് എടുത്തെ അമ്പത്തി ഒമ്പതാം ഒമ്പതാമത്തെ പേജിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വിവാഹത്തിൻ്റെ അഭേദ്യതയെ വ്യക്തമാക്കാൻ ഈശോ പറഞ്ഞ വചനം വചനമെന്ത് നമ്മൾ ആദ്യം വായിച്ച് കേട്ട വചനം ഓർമ്മയുണ്ടോ ഏതാണ് മത്തായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യത്തിൽ ആറാം വാക്യം തന്മൂലം ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ അത് ഉണ്ട് നിങ്ങൾ നോക്കുക ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏത് ബന്ധത്തോട് ഉപമിച്ചു കൊണ്ടാണ് പൗലോസ്ലീഗ വിവാഹ ബന്ധത്തെ വിശദീകരിക്കുന്നത് അമ്പത്തിയാറാമത്തെ പേജെടുത്തേ വിവാഹബന്ധം പുതിയ നിയമത്തിൽ ആ ആരുമാണ് ഈശോയും സഭയുമായിട്ടുള്ള ബന്ധത്തോട് ഉപമിച്ചു കൊണ്ടാണ് പൗലോസ്ലീഹ വിവാഹ ബന്ധത്തെ ഉപമിക്കുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആധുനിക ലോകത്തിൽ കുടുംബ ബന്ധങ്ങൾ തകരാറാകുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ത് അമ്പത്തി ആറാമത്തെ പേജില് അവസാനത്തെ പാരഗ്രാഫിൽ കിടപ്പുണ്ട് ആധുനിക ലോകത്തിൽ കുടുംബ ബന്ധങ്ങൾ തകരാറാകുന്നതിൻ്റെ പ്രധാന കാരണം വിവാഹത്തിന്റെ പവിത്രതയെ അവഗണിക്കുന്നതാണ് വിവാഹത്തിന്റെ പവിത്രതയെ അവഗണിച്ച് അവിശ്വസ്തമായിട്ട് പെരുമാറുമ്പോഴാണ് കുടുംബ ബന്ധങ്ങൾ തകരാറിലാകാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടിയോ ഓക്കെ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ വിവാഹ ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് ആരാണ് എന്തുകൊണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞു ഓൾറെഡി അമ്പത്തി ഏഴാമത്തെ പേജിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് പിന്നെ സിസ്റ്റർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് നിങ്ങൾ നന്നായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക നല്ല കുടുംബങ്ങളാണ് സഭയുടെയും സമൂഹത്തിൻ്റെയും നട്ടെല് വ്യക്തമാക്കുക അപ്പം നല്ല കുടുംബങ്ങളിൽ നിന്നാണ് നല്ല കുഞ്ഞുങ്ങളുണ്ടാകുന്നത് അതാണ് അമ്പത്തി ഏഴാമത്തെ പേജിൽ ലാസ്റ്റത്തെ പാരഗ്രാഫ് കിടപ്പുണ്ട് പിന്നെ കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാം ഇനിയും നമുക്ക് വചനം വായിക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തകം രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാ വചനങ്ങൾ നിങ്ങൾ വായിക്കണം അത് കുടുംബ ഏതാണ് ആദത്തിനെ ഹവായെ ആദത്തിൻ്റെ വാരിയിൽ നിന്ന് സൃഷ്ടിക്കുന്ന ഭാഗമാണ് അത് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ വഴി കാട്ടാൻ ഒരു തിരുവചനം ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും അപ്പം ഹൃദയത്തിൽ നമ്മൾ നിഷ്കളങ്കമായിട്ട് വേണം നമ്മുടെ ബാ ദാമ്പത്യ ബന്ധത്തിലും മറ്റേത് ബന്ധത്തിലായാലും നിഷ്കളങ്കമായിട്ടുള്ള ഒരു റിലേഷനാണ് നമ്മൾ എല്ലാവരോടും കീപ്പ് ചെയ്യേണ്ടത് അങ്ങനെയുള്ളവർക്കാണ് എന്തു കാണാൻ എന്തു ചെയ്യാൻ പറ്റുന്നത് അവർ ദൈവത്തെ അവർക്ക് ദൈവത്തെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് ഇനി നമുക്ക് പ്രവർത്തിക്കാം ഇനിയൊരു തുടർ പ്രവർത്തനം കൂടെ നമുക്ക് തന്നിട്ടുണ്ട് കുടുംബ ബന്ധങ്ങൾ എട്ടുറപ്പുള്ളതാകാൻ എന്തെല്ലാം ആവശ്യമാണെന്ന് ചർച്ച ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് കൂട്ടുകാരുടെ അടുത്തൊന്നും പോകാൻ പറ്റത്തില്ല നിങ്ങൾ നിങ്ങളുടെ പേരൻസിൻ്റെ കൂടി ഇരുന്ന് നിങ്ങൾ ചർച്ച ചെയ്യണം നമ്മുടെ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ കെട്ടുറപ്പുള്ളതാക്കാൻ നമ്മുടെ ഫാമിലിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം നിങ്ങളൊന്ന് ചർച്ച ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം ഇപ്പം നമുക്കറിയാം കുടുംബ ബന്ധങ്ങളാണ് സഭയുടെയും സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഒക്കെ നട്ടല്ലെന്ന് നമ്മൾ പഠിച്ചു അപ്പം നമ്മൾ എല്ലാ ദിവസവും എന്നാ ചെയ്യണം എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും എല്ലാ ദമ്പതികൾക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും എല്ലാം പ്രാർത്ഥിക്കണം എങ്കിലേ നമുക്ക് സമാധാനത്തോടെ നമുക്ക് നല്ലൊരു ജീവിതം ഈ ലോകത്ത് നയിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് വർക്ക് ബുക്ക് നോക്കാം വർക്ക് ബുക്കിലെ പകുതി നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്തിരുന്നു അപ്പം ഈ ആഴ്ച ഈ ക്വസ്റ്റ്യൻ ആൻസർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഉത്തരം കണ്ടെത്താം ഒന്നാമത് വിവാഹത്തിൻ്റെ അഭേദ്യതയെക്കുറിച്ച് ഈശോ പഠിപ്പിച്ചത് എന്ത് ഓൾറെഡി സിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു അത് ആ ക്വസ്റ്റ്യൻ ആൻസർ തന്നെയാണ് ഇങ്ങോട്ട് എഴുതേണ്ടത് ഈ വിവാഹ ബന്ധത്തെക്കുറിച്ച് വിസ്ത പൗലോസ്ലിഹ പഠിപ്പിക്കുന്നതെന്തോ അതും ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ഈ ക്രൈസ്തവ വിവാഹ ബന്ധം അവിഭാജ്യമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് കുടുംബ ബന്ധങ്ങൾ തകരുന്നതിൻ്റെ പ്രധാന കാരണം വിവാഹമോചനത്തിന്റെ ദുഷ്ടഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ആരാണ് എന്തുകൊണ്ട് അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്ന കൽപ്പന എന്താണ് അർത്ഥമാക്കുന്നത് അപ്പം നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞു എങ്കിലും അതൊന്നും ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം കാരണം നമ്മൾ പറഞ്ഞു ശരീരവും മനസ്സും ആത്മാവും മുഴുവനായിട്ട് പങ്കാളിക്ക് ദാനം ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു അപ്പം ശരീരവും മനസ്സും ആത്മാവും മുഴുവനായിട്ടും ദാനം ചെയ്യുന്ന ഭാര്യയും ഭർത്താവിനും ഇടയ്ക്ക് മൂന്നാമതൊരാൾ വരാൻ പാടില്ല മൂന്നാമതൊരാൾ വരാൻ പാടില്ല അതാണ് ദാമ്പത്യ വിശുദ്ധി എന്ന് പറയുന്നത് അത് മൂന്നാമതൊരാൾ വന്നാൽ അത് ഒമ്പതാം പ്രമാണത്തിന് ലംഘനമാണ് അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്ന പ്രമാണത്തിന് ലംഘനമാണ് അത് അമ്പത്തിയേഴാം പേജിൽ നാലാമത്തെ പാരഗ്രാഫിൽ അത് കിടപ്പുണ്ട് ഓക്കെ അത് നിങ്ങൾ അവിടെ എഴുതുക നല്ല കുടുംബങ്ങളാണ് സഫയുടെയും സമൂഹത്തിൻ്റെയും നട്ടിൽ വ്യക്തമാക്കുക അതും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും കണ്ണടച്ച് കൈകൂപ്പിക്കേ വിവാഹ ജീവിതത്തിന്റെ മഹനീയതയും പരിശുദ്ധിയും മനസ്സിലാക്കി പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ ദമ്പതികളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ സ്നേഹത്തിലും വിശ്വസ്തതയിലും പരസ്പരം പങ്കുവെക്കുന്നതിലും അങ്ങയുടെ വലിയ കൃപ ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങ് സംസ്ഥാപിക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം വിശുദ്ധരായിട്ടുള്ള മക്കളായിട്ട് വളർന്നു വരുവാന് ഞങ്ങളുടെ കുടുംബങ്ങളിൽ സാഹചര്യം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ ഈശ്വര മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ